സോസ്റ്റ് അടിച്ചുപോലിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫേസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പിക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടി ടോപ്പിക് ആണ് എന്താ നൗണും നൗൺ ഫ്രീസും അപ്പോൾ എന്താണ് നൗൺ എന്താണ് നൗൺ ഫ്രീസും നൗൺ എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവും നൗൺ ഫ്രീസ് എന്താണ് അതെങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു സെൻറ്റൻസിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പം നൗൺ എന്താണെന്നുള്ളത് നമുക്കറിയാം ചെറിയ ക്ലാസ് മുതൽ നമുക്ക് നമുക്കറിയുന്നതാണ് നൗൺ എന്താണെന്നുള്ള കാര്യം അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും നൗൺ ഫ്രീസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നൗൺ നോക്കാം എന്താണ് നൗൺ വാട്ട് ഈസ് എ നൗൺ എന്താണ് മക്കളെ നൗൺ എന്ന് പറയുന്നത് ആ നൗൺ മലയാളത്തിൽ നമ്മൾ പറയും നാമം എന്ന് പറയും അല്ലെ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മീനിംഗും കിട്ടും നാമം എന്ന് പറയുമ്പോൾ എന്താണ് പേര് എന്നുള്ള ഒരു അർത്ഥമാണ് തിങ് ഓർ ഐഡിയ അപ്പോൾ എന്തിൻ്റെ ഒക്കെ പേരുകളാണ് അ പേഴ്സൺ ഒരു വ്യക്തിയുടെ പേരാണ് ഒരു പ്ലേസിൻ്റെ പേരാണ് തിങ് എന്നുവച്ചാൽ എന്താണ് വസ്തു സാധനം അതിൻ്റെ പേരാണ് ഓർ ഐഡിയ അപ്പം ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഇംഗ്ലീഷിൽ വരുന്ന പേഴ്സണിൻ്റെ പേരാവട്ടെ പ്ലേസിൻ്റെ പേരാവട്ടെ തിങ്ങിൻ്റെ പേഴ്സൺ പേരാവട്ടെ അതുപോലെ ഐഡിയ ഇതൊക്കെ എന്താണ് നൗണാണ് അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പേര് അല്ലേ നമ്മുടെ പേര് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേര് ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് ഇതൊക്കെ എന്താണ് നൗൺ ആണ് ഇനി എന്താണ് പ്ലേസ് നമ്മുടെ വീടുള്ള സ്ഥലം സ്കൂളുള്ള സ്ഥലം ഇതൊക്കെ എന്താണ് കോണ്ടിനസ് കൺട്രീസ് ഇതൊക്കെയും എന്താണ് പ്ലീസിൻ്റെ പേരുകൾ എല്ലാതും നൗണാണ് ഇനി എന്താ തിങ് ഒരു വസ്തു അപ്പം പെണ് ബുക്ക് ഇതൊക്കെ എന്താണ് വസ്തുക്കളാണ് ബിൽഡിങ് ഇതൊക്കെ എന്താണ് നൗണാണ് അതുപോലെ ഐഡിയ എന്താണ് ഐഡിയ എന്ന് വെച്ചാൽ ഐഡിയ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനൊക്കെ എന്ത് പറയും ഐഡിയ എന്ന് പറയാം ഇപ്പോൾ ഫീലിങ്സ് ആവാം എമോഷൻസ് ആവാം ഇതിനൊക്കെ നമ്മൾ ഐഡിയ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതും എന്തിൽ വരും നാവണില്ല വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം പേഴ്സണും അതുപോലെ തന്നെ പ്ലേസും പറഞ്ഞു പറഞ്ഞല്ലേ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞോളൂ നമ്മുടെ ഒക്കെ പേരുകൾ എന്താണ് നൗണാണ് അപ്പം ഡേവിഡ് എമിലി ഇതൊക്കെ എന്താണ് നൗണിൽ വരുന്നതാണ് പിന്നെ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഹീഷിയിലെ ഇതെന്താണ് ആ ഇവരെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്രൊനൗൺ ഓക്കെ പ്രൊനൗൺ പ്രൊനൗൺ എന്തിനാണ് യൂസ് ചെയ്യുക പ്രൊനൗൺ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട് നൗൺ ആണ് അപ്പോൾ നൗണിൽ വരും ഓക്കെ പക്ഷെ ഇത് എന്നാ യൂസ് ചെയ്യാപ്രാൽ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിരാസ് എ ഗുഡ് സ്റ്റുഡന്റ് ആദിരാസ് ബ്യൂട്ടിഫുൾ വീണ്ടും വീണ്ടും ആദിരാസ് ആതിരാ ആദരാറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല നമുക്ക് പറയാം അവൾ ഒരു സുന്ദരി കുട്ടിയാണ് അവൾ നന്നായി സംസാരിക്കുന്ന കുട്ടിയാണ് അപ്പം അവൾ എന്ന് പറഞ്ഞാൽ പോരെ ആതിരാതിരാത് വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടാവും ഇല്ല അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ഇതൊക്കെ അപ്പം ഇതിനൊക്കെ എന്ത് പറയാം പ്രൊനൗൺസ് ആണെന്ന് പറയാൻ പറ്റും പ്രൊനൗൺ ഓക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺ ആണ് ഹീഷി ഇവരും എന്താണ് ആണ് ഓക്കെ ഇനി പ്ലേസ് എന്ന് പറയുമ്പോൾ എന്താണ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രീസ് ആവാം കോണ്ടിനെന്റ്സ് ആവാം ചെറിയ ചെറിയ പ്ലേസസും എല്ലാതും എന്തിൽ പെടും നൗണിൽ പെടും ഏഷ്യ യൂറോപ്പ് അമേരിക്ക ഇന്ത്യ ഇതൊക്കെ എന്താണ് ഇതൊക്കെയും നമ്മുടെ നൗണിൽ വരുന്നതാണ് കേട്ടോ നൗണിൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ എന്താണ് തിങ്സ് അല്ലേ തിങ്സ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വസ്തുക്കൾ എന്ത് സാധനങ്ങളിലും നമുക്ക് എന്ത് പറയാം നൗൺ ആണെന്ന് പറയാൻ പറ്റും ഓക്കെ മൊബൈൽ ബുക്സ് പെൻസിൽ ഡെസ്ക് ഇതൊക്കെ എന്താണ് നൗണാണ് അതുപോലെ ഇനി എന്താണ് ഐഡിയാസ് കോൺസെപ്റ്റ്സ് <laughs> ആയിട്ടുള്ള ും ടച്ച് ചെയ്യാനും പറ്റാത്ത കാര്യങ്ങൾ അല്ലെ ഓണസ്റ്റി ഫ്രണ്ട്ഷിപ്പ് ഫ്രീഡം ലോയൽറ്റി ലവ് ഇതൊക്കെ എന്താണ് ഇതെല്ലാതും നൗൺസ് ആണ് കേട്ടോ ഐഡിയാസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നൗൺസ് ആണ് അപ്പൊ സെന്റൻസിൽ വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ അരുൺ ഈസ് എ ഗുഡ് ബോയ് നമുക്കറിയാം അരുൺ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ അത് നൗൺ ആണ് ഓക്കെ വെരി ടോൾ ബിൽഡിംഗ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആയിട്ട് വരുന്നത് അല്ലെ തിങ്ങൾ ഇതും എന്താണ് തിങ് തന്നെയാണ് ദിസ് കേക്ക് അല്ലേ കേക്ക് എന്ന് പറയുന്നതാണ് നൗണായിട്ട് വരുന്നത് ഡു യു ലിവ് ഇൻ അമേരിക്ക ഇതിലേതാണ് ആ പ്ലേസ് ആണ് വരുന്നത് അല്ലേ കൺട്രിയുടെ പേരാണ് കൂടുതലുള്ളത് അമേരിക്ക എന്ന് പറയുന്നത് അതും നൗണാണ് ഓണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി അപ്പോൾ ഓണസ്റ്റി എന്ന് പറയുന്നത് എന്താണ് ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് അതുകൊണ്ട് എന്ന് പറയാൻ പറ്റും അത് നൗൺ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ നൗണ് നമുക്കറിയാം കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നൗൺ കറി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നൗൺ ഫ്രീസും കിട്ടും ഓക്കെ അപ്പം വാട്ട് ഈസ് അ നൗൺ ഫ്രീസ് എന്താണ് ഒരു നൗൺ ഫ്രീസ് എന്തായിരിക്കും ആ ഫ്രീസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ മക്കളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്രീസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാണ് മീനിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു വേർഡ്സിന്റെ കൂട്ടം അപ്പം നൗൺ ഫ്രീസ് എന്ന് വെച്ചാൽ എന്താണ് ആ നൗണിന്റെ കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കണെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നൗിൻ്റെ കൂടെ ഉള്ളതോ ഒരു സെന്റൻസിൽ നൗണിൻ്റെ ഒപ്പം നിൽക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാം ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയാം അപ്പോൾ നൗൺ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ആക്ട് ലൈക്ക് എ നൗൺ ഇൻ എ സെന്റൻസ് ഒരു സെന്റൻസിൽ നൗൺ ചെയ്യുന്ന പണി എന്തോ നൗൺ എങ്ങനെയാണോ നിൽക്കുന്നത് അയാളുടെ കൂടെ ചെന്ന് നിൽക്കുന്ന ആളുകളാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മോഡിഫയർ ആവാം ആ നൗണിൻ്റെ പ്രത്യേകതകൾ പറയുന്ന വേർഡ്സ് ആവാം അതൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ് നൗൺ ഫ്രേസ് ആയിട്ട് But the teacher punished her. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത് അതിന്റെ കൂടെ എന്താണ് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് അല്ലെ ദ വന്നിട്ടുണ്ട് ദ ടീച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരുമിച്ച് നിൽക്കുന്നതാണ് അല്ലെ അതിന് എന്ത് പറയാം നൗൺ ഫ്രീസ് ആണെന്ന് പറയാൻ പറ്റും മൈ കാറ്റ് ഈസ് സ്നീസിങ് ഈസ്നീസിംഗ് ഇതിൽ കാറ്റ് എന്ന് പറയുന്നതാണ് ആയിട്ട് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ എന്താണ് അതിന് മോഡിഫൈ ചെയ്തുകൊണ്ട് ആരുടെ കാറ്റ് എന്ന് കൂടെ കാണിച്ചിട്ടുണ്ട് അല്ലെ മൈ കാറ്റ് എന്റെ കാറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് മൈ കാറ്റ് എന്ന് പറഞ്ഞ എന്താണ് നൗൺ ഫ്രീസ് ആണ് കാൻ വി ഗോ ടു ദ മൊബൈൽ ഷോപ്പ് ദ മൊബൈൽ ഷോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ വെറും ഷോപ്പ്

അത് നൗൺ ഫ്രേസ് ആയിട്ട് മാറി ഡിക്ഷണറീസ് ഒരു തിങ് തിങ്ങാണല്ലേ അതിന് കൂടെ സം സംറീസ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്തായത് നൗൺ ഫ്രേസ് ആയിട്ട് മാറി അപ്പം നൗൺ ഫ്രേസും നൗണും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്കൊരു കുട്ടി ഹോംവർക്ക് ഉണ്ട് നമുക്ക് ആ രണ്ട് ക്വസ്റ്റ്യൻസും മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ആൻസർ നിങ്ങൾ കോമന്റ് ബോക്സിൽ താഴെ കോമൻറ്റ് ചെയ്യണം കേട്ടോ നോക്കാം ടീച്ചർ ടോക്ക് ടു മരിയ ഹെഡ് ടീച്ചർ ടോക്ക് ടു മരിയ ഇതിൽ ഏതാണ് നൗൺ ഫ്രേസ് എന്നുള്ളത് ഇപ്പം തന്നെ കോമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി എന്താണ് ദ കിഡ്സ് ഇൻ ദ പൂൾ ആർ ഹാവിങ് ഫൺ അപ്പം ഇതിലും എന്താണ് നൗൺ ഫ്രീസ് വന്നിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ കോമൻ ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം മക്കളെ നിങ്ങൾക്ക് നൗണും നൗൺ ഫ്രീസ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു